കോമ്പസ് മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും നിങ്ങൾക്കായി മോർണിംഗ് ഡിവോഷൻ, നിത്യജീവ മൊഴികൾ കേൾക്കുക, അനുഗ്രഹം പ്രാപിക്കുക. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. അവൻ തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാത്താൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് നിന്ന സമയത്ത് ദൈവം സാത്താനോട് ചോദിച്ചു, നീ എൻ്റെ ദാസനായ ഈയോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ദൈവഭക്തനും വേറെ ഈ ഭൂമിയിൽ ഇല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈയോബിനെ ശത്രുവിന് തൊടുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ കുടുംബത്തെ ശത്രുവിന് തൊടുവാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അവനും അവനുള്ളതിന് ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നു. നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം ആരെയാണ് സൂക്ഷിക്കുന്നത്? നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിചയമാണ്. അവൻ തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈയോബിന് ചുറ്റും ദൈവം വേലി കെട്ടാനുള്ള ഒരു പ്രധാന കാരണം, അവൻ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് ദൈവം ഒരു പരിചയമാണ്. ശത്രു തൊടാതെ വണ്ണം ദൈവം ഒരു പരിചയമായി നമ്മെ മറയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ അറിയുവാൻ ഇന്ന് പകൽ ഉത്സാഹിക്കണം. ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴി വിശുദ്ധ വഴിയാണ്. ദൈവം തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ. പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധ വഴിയാണ്. ഇത് ദൈവത്തിൻ്റെ വഴിയാണ്. ദൈവം അബ്രഹാമിൻ്റെ 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ വാക്തത്വം നിറവേറ്റാൻ, ഞാൻ പറഞ്ഞ വാക്ക് നിവർത്തിക്കാൻ ഞാൻ സർവശക്തിയുള്ള ദൈവമാണ്. എന്നാൽ നീ എൻ്റെ മുൻപാകെ നടന്ന നിഷ്കളങ്കനായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടോ? ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി, സംസാരം, ജീവിത രീതി നിങ്ങളിലുണ്ടോ? അങ്ങനെയെങ്കിൽ ആ വഴികളെ വിട്ട് അതിവേഗം ദൈവത്തിങ്കിലേക്ക് തിരിയുക. ദൈവം നിങ്ങളെ സൂക്ഷിച്ചാൽ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വേലികെട്ടി സൂക്ഷിച്ചാൽ നിങ്ങൾ സുരക്ഷിതരാണ്. അവൻ നിങ്ങൾക്ക് ചുറ്റും തീമതിലായിരിക്കും എന്നെഴുതിയിരിക്കുന്നത് പോലെ, ആർക്കും നിങ്ങളെ തൊടാതെ വണ്ണം സൂക്ഷിക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവം നമ്മുടെ പക്ഷത്തില്ലെങ്കിൽ, ദൈവം നമ്മളെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാം ഒരു നാളും സൂക്ഷിക്കപ്പെടുകയില്ല. നമുക്കൊരിക്കലും നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. അത്യുന്നതൻ്റെ മറവിൽ നാം വസിക്കാൻ സ്റ്റെപ്പ് വയ്ക്കണം. പാപത്തിൻ്റെ വഴികളെ വിട്ടുതിരിയാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കണം. നിഷ്കളങ്കന്മാരുടെ വഴി ദൈവം അറിയുന്നുണ്ട്. വിശുദ്ധന്മാരുടെ വഴി ദൈവം അറിയുന്നുണ്ട്. ദൈവം നമ്മെ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കതയുടെ മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനകൾക്കും കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് ഞങ്ങളെ വിളിക്കുക. എല്ലാ ദിവസവും പ്രഭാതത്തിലും വൈകുന്നേരവും അനുഗ്രഹിക്കപ്പെട്ട സൂം മീറ്റിങ്ങുകൾ നടന്നു വരുന്നു. ഇതിൻ്റെ ലിങ്ക് ID ലഭ്യമാകുവാൻ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ദൈവം എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.